കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്തു കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേരൊരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ദുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്രിബ് ഇശാഖ് നിസ്കരിക്കും. ദുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ, നിങ്ങൾ നാളെ ദുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒതുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ചെറിയൊരു ശാലുണ്ടിര, മൂന്ന് പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ വിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്തായി നിസ്കരിക്കുക, ബാക്കി അള്ളാഹു നോക്കും. സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞ് പോന്നു. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്നുള്ള ദുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം പി ടി എ കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. മൂന്ന് പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ. ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ളാഹ് കൊടുത്ത സമ്മാനമാണ്. ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസക്കിൽ വന്ന കുട്ടികൾ. നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്.